Good morning. We are going to start our second module ecosystem. What is ecosystem? Ecosystem is defined as the natural functional ecological unit comprising of living organisms and the non-living environment that interact to form stable self-supporting system. എക്കോസിസ്റ്റംന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ അതിൽ നാച്ചുറലാണ് ഫങ്ഷണലാണ് ഇക്കോളജിക്കൽ ഒരു യൂണിറ്റ് ആയിട്ട് ചെയ്യുന്ന കംപ്രൈസിങ് ഇത് മൂന്നും കൂടെ കൂടി ചേർന്നതാണ് ലിവിങ് ഓർഗാനിസം ഉണ്ട് അതോടൊപ്പം ആ ലിവിങ് ഓർഗാനിസം ജീവിക്കുന്ന എൻവോൺമെൻറ്റും കൂടെ രണ്ടും കൂടെ ഇൻട്രാക്ഷനുള്ള മൊത്തത്തിലുള്ളതിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എൻ എക്സാമ്പിളാണ് പോണ്ട് ലേക്ക് ഡെസേർട്ട് ഗ്രാസ്ലാൻഡ് ഫോറസ്റ്റ് ലിവിങ് ഓർഗാനിസംസും അതോടൊപ്പം അവർ എന്ന ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ എൻവോൺമെൻറ്റും കൂടെ കൂടി ചേർന്നത് എന്നാൽ എൻവോൺമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ സോയില് എയർ വാട്ടർ സൺലൈറ്റ് ഇതെല്ലാം കൂടെ കൂടി ചേർന്നതയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട് മാൻ മെയ്ഡ് എക്കോസിസ്റ്റം ഉണ്ട് നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് ഫോറസ്റ്റ് ഗ്രാസ്ലാൻഡ് ഡെസേർട്ട് ഇതെല്ലാം നാച്ചുറൽ എക്കോസി അതിൽ തന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട് എക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ളം ആണ് അതിലെ മെയിൻ ഫാക്ടർ പോണ്ട് റിവേഴ്സ് ലേക്സ് ആൻഡ് സി സി എന്നെ നമുക്ക് വേണമെങ്കിൽ സലൈൻ വാട്ടർ എക്കോസിസ്റ്റം എന്നും മറ്റതിന് റിവേഴ്സ് പോണ്ട് ഇതിനെയെല്ലാം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്നും ക്ലാസിഫൈ ചെയ്യാം മാൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ അക്വോറിയം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്കോസിസ്റ്റമാണ് അതിനകത്ത് ഉള്ള ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് അതിനാണ് മാൻമേഡ് എന്നും ബെസ്റ്റ് എക്സാമ്പിളാണ് ഓക്കെ പിന്നെ ടൈപ്സ് നാച്ചുറലും വരുന്നുണ്ട് ആർട്ടിഫിഷ്യലും വരുന്നുണ്ട് നാച്ചുറൽ ടെറസ്ട്രിയലും ഉണ്ട് കാരണം കരബന്ധിതമായതിനാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വാട്ടർ സംബന്ധിയായ എക്കോസിസ്റ്റംസ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തു ടെറസ്ട്രിയലും അക്വാട്ടിക് എക്കോ സിസ്റ്റമാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കാരണം അതിൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കുറവായത് കാരണമാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ വേറെ തരത്തിൽ ടെറസ്ട്രിയൽ എക്കോ ആൻഡ് അക്വാട്ടിക് എക്കോ ഇതിലെ ഓരോ ബയോസ്ഫിയർ റിസർവുകളും ബയോസ്ഫിയറുകളും എന്താണ് ഓരോ എക്കോസിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുകയാണ് ഗ്രാസ്ലാൻഡ് ഗ്രാസ്ലാൻഡ് അതിലുള്ള ഒരു എക്കോസിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും അതുപോലെ ഫോറസ്റ്റ് ഇതെല്ലാം ഓരോ എക്കോസി ഡെസേർട്ട് ഇതെല്ലാം ഓരോ ഏരിയകൾ ഓരോ റീജിയൻസ് അതിനെ മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോംസ് ഈ പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നാണ് എക്വാഡി അതിലെ വാട്ടർ വാട്ടറിൽ റിലേറ്റഡ് ആയിട്ടുള്ള പോൺസ് ലേക്സ് റിവേഴ്സ് ഇതിനെല്ലാം മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം അതിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സലൈൻ എക്കോസിസ്റ്റം ഉണ്ട് സീ വാട്ടർ അല്ലെങ്കിൽ സീ ഓഷ്യൻ ഇതെല്ലാം സലൈൻ വാട്ടറാണ് മറ്റത് കുളങ്ങൾ ഇതെല്ലാം ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റങ്ങളുമാണ് ബയോംസ് ബയോംസ് ആർ എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്ലോബലി സിമിലർ ഏരിയ ഇൻക്ലൂഡിംഗ് എക്കോസിസ്റ്റം സച്ചാസ് എക്കോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് സോയിൽ ഓർഗാനിസം ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അപ്പോൾ നമ്മൾ ബയോംസ് ആയിട്ട് ചെയ്യുന്നത് ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ ഡെസേർട്ട് ഫോറസ്റ്റ് അവിടെ എന്തെല്ലാം വരും അവിടെയുള്ള എക്കോസിസ്റ്റം വരും ഇൻക്ലൂഡിങ് എക്കോ സിസ്റ്റം ആസ് എക്കോളജിക്കൽ കമ്മ്യൂണിറ്റി പ്ലാന്റും ആനിമലും വരും അതോടൊപ്പം അവിടുത്തെ സോയിൽ ഓർഗ് സോയിൽ ഓർഗാനിസംസ് ആൻഡ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആ ഫോറസ്റ്റിലുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ എൻറ്റെയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഡെസേർട്ടിൽ ഉണ്ടാവുക അപ്പോൾ അതിനെല്ലാം കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ബയോംസ് ഈ ബയോംസ് തന്നെ ബയോംസിനെ നമ്മൾ എക്കോ സിസ്റ്റം ക്ലാസിഫൈ ചെയ്ത പോലെ ടെറസ്ട്രിയൽ ബയോംസ് ഫ്രഷ് വാട്ടർ ബയോംസ് മറൈൻ ബയോംസ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എക്കോളജി എന്ന് പറഞ്ഞാൽ ഈ എക്കോ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ഇതിനെ മൊത്തത്തിൽ നിൻ്റെ സ്റ്റഡിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എക്കോളജി എന്ന് സിമ്പിളായിട്ട് പറയാം ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ എൻവിയോൺമെൻറ്റ് ആൻഡ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗാനിസംസ് ആ സ്റ്റഡി സ്റ്റഡിക്ക് പറയുന്ന പേരാണ് എക്കോളജി സ്ട്രക്ചർ ഓഫ് എക്കോ സിസ്റ്റം മെയിനായിട്ട് എക്കോസിസത്തിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട് അബയോട്ടിക് കോമ്പോണൻറ്റ് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ് അബയോട്ടിക് എന്ന് പറഞ്ഞാൽ അബയോട്ടിക് നോൺ ലിവിങ് ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബയോട്ടിക് കമ്പോണൻ എന്ന് പറഞ്ഞാൽ ലിവിങ് കമ്പോണൻസ് അബയോട്ടിക് എന്ന് പറഞ്ഞാൽ അതിൽ സോയിൽ വാട്ടർ സൺലൈറ്റ് മിനറൽസ് അങ്ങനത്തെ ബയോട്ടിക് കമ്പോണൻസിൽ പ്ലാന്റ് ആനിമൽസ് ഇതെല്ലാം വരുന്നത് പ്രൊഡ്യൂസേഴ്സ് കമ്പോ കൺസ്യൂമേഴ്സ് ഇതെല്ലാം വരുന്നത് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ് അബയോട്ടിക് കമ്പോണൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് എഡാഫിക് ഫാക്ടേഴ്സ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത് റെയിന് ലൈറ്റ് സൺലൈറ്റ് വിൻഡ് ടെമ്പറേച്ചറ് ഹ്യൂമിഡിറ്റി ഈ അറ്റ്മോസ്ഫറിക് പ്രഷറ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത് എഡാഫിക് ഫാക്റ്റേഴ്സിൽ വരുന്നതിന് എക്സാമ്പിളാണ് സോയില് മിനറൽസ് ഓക്സിജന് ടോപ്പോഗ്രഫി പിന്നെ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജന് ഇങ്ങനത്തെ മിനറൽസ് എല്ലാം വരുന്നത് എഡാഫിക് ഫാക്ടേഴ്സിലാണ് ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന് മൂന്നായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് കമ്പോണൻസ് ആണ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീ കമ്പോസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിൽ വരിക ഗ്രീൻ പ്ലാന്റുകളാണ് എന്നാൽ അതിനെ ഓട്ടോ ഡ്രോഫ്സ് എന്ന് വിളിക്കും സ്വന്തമായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇത് ഫുഡ് അവർ ഉണ്ടാക്കുന്നവരാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഇനി അവയെ ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിച്ച് ജീവിക്കുന്ന ഫുഡ് ആക്കിയിട്ട് ജീവിക്കുന്നവർ ഇതിനാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയാം ആ കൺസ്യൂമേഴ്സിനെയാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയാം ഈ ഓട്ടോട്രോപ്സിനെ കഴിച്ച് ജീവിക്കുന്നവരാണ് കൺസ്യൂമേഴ്സ് അവർ പ്രൊഡ്യൂസേഴ്സിൽ നിന്നാണ് കൺസ്യൂമറിന് എനർജി കിട്ടുന്നത് അവർ ഫുഡ് ചെയിനിലൂടെ അല്ലെങ്കിൽ ഫുഡ് വെബിലൂടെയാണ് ഫുഡ് ഇത് കിട്ടുന്നത് കൺസ്യൂമർ തന്നെ കുറേ കാറ്റഗറി ഉണ്ട് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ടെർഷറി കൺസ്യൂമർ ക്വാർട്ടറിനറി കൺസ്യൂമർ അങ്ങനെ കൺസ്യൂമേഴ്സ് ധാരാളമുണ്ട് ലാസ്റ്റ് വൺ ഡീ കമ്പോസേഴ്സ് ഡീ കമ്പോസെന്നു പറയുമ്പോൾ നമ്മുടെ ഈ എനർജി സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ ഏറ്റവും ആവശ്യമായ ഒരു വസ്തുവാണ് ഡീകമ്പോസസ് ബെറ്റർ നോൺ ആസ് റെഡ്യൂസേഴ്സ് ഓർ സാപ്രോ സാപ്രോട്രോഫ്സ് റീസൈക്കിൾ എനർജി അതിനാൽ അവരാണ് ഇതിൻ്റെ ഏറ്റവും മൈക്രോ ഓർഗാനിസംസ് അവരാണ് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡായി കിടക്കുന്ന ഡെഡ് ലിവിങ് ഓർഗാനിസംസിനെ അവരാണ് കോംപ്ലെക്സ് ആയിട്ടുള്ള ഇതിൽ നിന്ന് ചെറിയ മൈക്രോന്യൂട്രിയൻസ് ആക്കിയിട്ട് മണ്ണിലേക്ക് തന്നെ തിരിച്ച് എനർജി റീസൈക്കിൾ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും സഹായകരമാകുന്നത് ഡീ കമ്പോസേഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പോയിൻസുകൾ തന്നെ ആബയോട്ടിക് കമ്പോണൻസിലെ എനർജി എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഏതൊക്കെ ആണ് വരുന്നത് എന്നുള്ള പോയിൻസുകളാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ബയോട്ടിക് കമ്പോണൻസിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ആണുള്ളത് എന്നുണ്ട് ഓട്ടോട്രോവ്സും ഹെട്രോട്രോസും എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആ കാര്യമായിട്ട് ഗ്രീൻ പ്ലാന്റ്സുകളാണ് വരിക അവർക്ക് ഗ്രീൻ പ്ലാന്റ്സിന് അവരെ ഇലകളിൽ ക്ലോറോഫില്ലുണ്ട് ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ ഫോട്ടോസിന്തസി ഫോട്ടോസിന്തസിസ് വഴി എന്നാൽ സൺലൈറ്റിൻ്റെ ഇത് കിട്ടി അത് അവിടെ അവർ കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവർ സ്വന്തമായിട്ട് അവരുടെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ഹെട്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ അതിലെ കൺസ്യൂമറും ഡീകമ്പോസറും ആണ് വരുന്നത് അവർ മറ്റതിന് എന്നാൽ ഓട്രോട്രോപ്സ് ഉണ്ടാക്കിയ എനർജിയാണ് ഡിപ്പെൻഡ് ചെയ്താണ് അവർ ജീവിക്കുന്നത് ഓക്കെ ഇനി പ്രൊഡ്യൂസേഴ്സ് ഓർഗാനിസം ദാറ്റ് ക്യാൻ മേക്ക് ദർ ഓൺ ഫുഡ് സൺലൈറ്റ് ഇലയിൽ വന്ന് പതിയും പതിക്കും ഇതിൻ്റെ അപ്പോൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി നമ്മളിത് പ്രൊഡ്യൂസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം കെമിക്കൽ ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കെമിക്കൽ എനർജി കാർബോഹൈഡ്രേറ്റ് ആണ് ഫോം ചെയ്യുന്നത് സൺലൈറ്റ് വരുമ്പോൾ ക്ലോറോഫിൽ അടങ്ങിയ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഇതിനെ പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിൾ പ്ലാന്റുകളുണ്ട് ആൽഗകളുണ്ട് കുറച്ച് ബാക്ടീരിയസും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബാക്ടീരിയാസും ഉണ്ട് ഓട്ടോട്രോപ്സിൽ വരുന്നത് ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് പ്രൊഡ്യൂസ് ദർ ഓൺ ഫുഡ് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല അവർ പ്രൊഡ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഡയറക്ട്ലി പറഞ്ഞാൽ അവർ ഈ ഡയറക്റ്റ് പോയിട്ട് ഇപ്പോൾ ഗ്രാസ് പുല്ല് തിന്നുന്നതിനെയാണ് ഡയറക്റ്റായിട്ടെന്ന് പറയും ഇൻഡയറക്ട്ലി എന്ന് പറയുമ്പോൾ പുല്ല് തിന്നൊരു വസ്തുവിനെ അടുത്ത അതിൻ്റെ സ്റ്റേജിലുള്ള ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ലാർജ് ആനിമൽ അതിനെ കഴിക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയും അതുകൊണ്ടാണ് പുല്ല് ഗ്രാസിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡൈറക്ട്ലി എന്ന് പറയും കൺസ്യൂമേഴ്സ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ടെർഷറി കൺസ്യൂമർ ആ മൂന്നും നാല് കോട്ടർണറി കൺസ്യൂമറും വേണമെങ്കിൽ പറയാം കൺസ്യൂമറിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഹെർബിവോർ ഹെർബി വോർ എന്നു പറഞ്ഞാൽ പ്ലാന്റിനെ മാത്രം ജീവിച്ച് ജീവിക്കുന്ന ആനിമൽസിനെയാണ് ഹെർബിവോർ എന്ന് പറയാം ഈ ഹെർബി ബോർ എപ്പോഴും പ്രൈമറി കൺസ്യൂമർ ആയിട്ടാണ് ആക്ട് ചെയ്യുക അവർ പ്ലാന്റ് മാത്രമേ തിന്നുള്ളൂ അപ്പോൾ അവർ പ്രൈമറി കൺസ്യൂമർ ആയിട്ടാണ് എപ്പോഴും കാണുക അവർ ഇൻ എക്സാമ്പിളാണ് ഡിയറ് കാറ്റർ പില്ലറ് ജാഫ് ഇതെല്ലാം പുല്ല് മാത്രമേ തിന്നുന്നുള്ളൂ രണ്ടാമത്തെ കാറ്റഗറിയാണ് കാർണിവോർ കാർണിവോർ എന്ന് പറഞ്ഞാൽ ഈ ഓൺലി അതർ ആനിമൽസ് ആനിമൽസിനെ മാത്രം എന്നാൽ ഫസ്റ്റ് പുല്ല് തിന്ന് പോയ ചെറിയ ആനിമൽസിനെ മാത്രം തിന്ന് ജീവിക്കുന്ന ഇതിനെയാണ് കാർണിവോർ അവർ മാംസബുക്കുകളാണ് ഈറ്റ് ഓൺലി അതർ ആനിമൽസ് സെക്കൻഡറി ആൻഡ് ടെർഷറി കൺസ്യൂമർ ഇവർ സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടും വരും ചിലപ്പോൾ ടെർഷറി ആയിട്ടും വരും അതിൻ്റെ എക്സാമ്പിളാണ് ലയണ് വോൾസ് ഈഗിൾസ് ഷാർക്ക് അക്സെട്ര ഓംനിവോർ എന്ന് പറഞ്ഞാൽ മിശ്ര ബുക്കുകൾ ബോ ഈറ്റ് ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽസ് പ്ലാന്റുകളും കഴിക്കും അതുപോലെ അതോടൊപ്പം ആനിമൽസും കഴിക്കും മനുഷ്യരൊക്കെ വരുന്നത് ഒംനിവോസിലാണ് നമ്മൾ മീറ്റ് ആയിട്ട് കഴിക്കാറുണ്ട് അതോടൊപ്പം സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റുകളും നമ്മൾ ഭക്ഷിക്കാറുണ്ട് ക്യാൻ ബി പ്രൈമറി സെക്കൻഡറി ഓർ ടേഴ്ഷറി കൺസ്യൂമർ നമ്മൾ പ്ലാന്റ് കഴിക്കുന്നതുകൊണ്ട് പ്രൈമറി ആവാം ഡയറി അല്ലെങ്കിൽ മീറ്റ് കഴിക്കുന്ന സെക്കൻഡറി ആവും അതുപോലെ അതിനപ്പുറത്ത് വേറെ എന്തിനും കഴിക്കുന്നതിന് ടെർഷറി ആവാം എക്സാമ്പിൾ റെക്കൂൺസ് ബിയേഴ്സ് സം കൺസ്യൂമേഴ്സ് ആർ സ്കാവഞ്ചേഴ്സ് എന്നാൽ ഇത് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഫുഡ് ചെയിനിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഓർഗാനിസംസ് ആണ് അവർ ഈ ഈ ഡെഡായി കിടക്കുന്ന ഫ്ല മാ ഡെഡായി കിടന്നതിനെ ചത്തതിനെ തിന്നുന്ന ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് കാരണം ആ ബയോളജിക്കൽ ക്ലീനപ്പ് ക്രൂ ഇവരാണ് നമ്മുടെ വേസ്റ്റുകളെ മുഴുവൻ അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിസംസ് ആന വൾച്ചേഴ്സ് കഴുകൻ ഇതങ്ങനത്തെ ഹൈനസ് ക്രൗസ് ഇതെല്ലാം ചത്തതും ഇതും തിന്നുന്ന ജീവിക്കുന്നതിനാണ് നമ്മൾ സ്കാബഞ്ചേഴ്സ് എന്ന് പറയാം ലാസ്റ്റ് ഡീ ഡീകംപോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസം ദാറ്റ് ഒപ്റ്റൈൻ എനർജി ഫ്രം ഡെഡ് ഓർഗാനിസം ഡെഡ് ഓർഗാനിസംസിലെ എനർജി നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് തിരിച്ച് കൊടുക്കുന്ന ഇതിന് സഹായിക്കുന്നവരാണ് ഡീകമ്പോസേഴ്സ് അതിൽ മൈക്രോന്യൂട്രിയൻസ് ഫംഗൈസ് ഫംഗൈ ബാക്ടീരിയ ഇതെല്ലാമാണ് വരുന്നത് അവരാണ് ഈ ഓർഗാനിക് മാറ്ററിലെ കോംപ്ലെക്സ് മാറ്റി സിമ്പിൾ ആ കോംപ്ലെക്സ് മാറ്റി സിമ്പിൾ പ്രൊഡക്റ്റുകളാക്കിയിട്ട് മണ്ണിലേക്ക് കൊടുക്കുന്നത് കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് ഇതെല്ലാം തിരിച്ച് കൊടുക്കുന്നത് ഈ മൈ ഡീകമ്പോസേഴ്സാണ് ബാക്ടീരിയ എർത്ത് വേംസ് ഇതെല്ലാം അതിൽ വരും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് ചെയ്യണേ നെക്സ്റ്റ് നമുക്ക് ഫുഡ് ഫുഡ് ചെയിന് ഫുഡ് വെബ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്